നമസ്കാരം. ഇന്നലെ റഷ്യയിൽ അറസ്റ്റിലായ ഇസ്ലാമിക് സ്റ്റേറ്റ് ചാവേറിനെ ചോദ്യം ചെയ്തപ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയിലെ ഒരു ഉന്നത ബി ജെ പി നേതാവിനെ വധിക്കാൻ പദ്ധതി ഇട്ടുകൊണ്ടാണ് ഈ ചാവേർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് എന്നാണ് ചോദ്യം ചെയ്യലിൽ അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായ നൂപുർ ശർമ്മയെ കൊലപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഇദ്ദേഹത്തിന് ഈ ചാവേർ ഐ എസ് ചാവേറിനുണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. കാര്യം ഇദ്ദേഹം ഇന്ത്യയിൽ എത്തിയത് ഒരുപക്ഷേ ഈ നൂപുർ ശർമ്മയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഇവിടെ എത്തിയിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന ഓപ്പറേഷൻ മറ്റേതെങ്കിലും തരത്തിലായിരുന്നോ എന്നുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വെളിവാകൂ. കാര്യം ഐ എസിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെയാണ്. അപ്പോൾ വെറുതെ നൂപുർ ശർമ്മയെ കൊല്ലാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ നൂപുർ ശർമ്മയെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ഒരു ഐ എസ് ചാവേർ ഇന്ത്യയിലേക്ക് അത്ര പെട്ടെന്ന് നുഴഞ്ഞു കയറുക അസാധ്യമാണ്. അപ്പോൾ ഈ നൂപുർ ശർമ്മയുടെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷേ പ്രധാനമന്ത്രിയിലേക്കോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയിലേക്കോ എത്തുക എന്നുള്ളത് തന്നെയാണ് ഐ എസ് ചാവേറിൻ്റെ ലക്ഷ്യം എന്നും ഇപ്പോൾ സുരക്ഷാ സേന സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹവും ഈ ചാവേറിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. ഇപ്പോൾ പിടിയിലായ ആളിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, ഇദ്ദേഹം തുർക്കി വംശജനായ അസമോവ് എന്ന ആളാണ് ഇന്നലെ റഷ്യയിൽ പിടിയിലായത്. 1992 ജനിച്ച അസമോവ് തുർക്കിയിൽ നിന്നാണ് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് ഐ എസ് ചാവേറായി മാറാൻ അസമോവ തയ്യാറെടുത്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ഇന്ത്യൻ വിസ ലഭിക്കുന്നതിനായിട്ടാണ് ഇയാൾ റഷ്യയിലേക്ക് വന്നത് എന്നാണ് ഈ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത്. ന്യൂഡൽഹിയിൽ എത്തുമ്പോൾ പ്രാദേശിക സഹായം ലഭിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകളും ഇദ്ദേഹം റഷ്യയിൽ നടത്തിയിരുന്നു. ഓൺലൈൻ വഴിയാണ് ഐ എസ് നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നതെന്നും ഇതുവരെ ആരെയും താൻ നേരിൽ കണ്ടിട്ടില്ലെന്നും അസമോവ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുള്ളതായി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അതുപോലെ രണ്ടാംഘട്ട ഓപ്പറേഷൻ്റെ ഭാഗമായാണ് തന്നെ റഷ്യയിലേക്ക് അയച്ചതെന്നും അസമോവ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ അസമോവയുടെ ആദ്യ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ ഒന്നും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. കാര്യം ഇദ്ദേഹത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നൂപുർ ശർമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ട് അത് പ്രധാനമന്ത്രിയെയോ ആഭ്യന്തരമന്ത്രിയോ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം കടന്നു വരുന്നതെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. കാര്യം ജൂലൈയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് വ്യാപകമായിരുന്നു. കാര്യം ഇന്ത്യയിൽ നൂപുർ ശർമ്മയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി ജെ പി നേതാവിനെതിരെ ഒരു ഭീകരാക്രമണം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുകൾ രാജ്യത്തിൽ ഉടനീളം യോഗങ്ങൾ ചേരുകയും പഴുതടച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. ഒരു ഈ ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഈ കഴിഞ്ഞു പോയ ഭാരതത്തിൻ്റെ 75th ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ചും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഭീകരാക്രമണത്തെ സംബന്ധിച്ച്. അതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ കൃത്യമായ സുരക്ഷാ പഴുതുകൾ അടച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം രാജ്യം ഈ പറഞ്ഞ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. അതിനുശേഷം വലിയ രീതിയിലുള്ള സ്ക്വാഡ് വർക്കുകൾ തന്നെ പല ഭാഗത്തും നടന്നിട്ടുണ്ട്. അങ്ങനെ സുരക്ഷാ സേനയുടെ, ഇന്ത്യൻ സുരക്ഷാ സേനയുടെ തന്ത്രപ്രധാനമായ നീക്കത്തെ തുടർന്നാണ് ഇത്തരത്തിൽ റഷ്യയിൽ ഈ ചാവേർ ഇപ്പോൾ അറസ്റ്റിലാകുന്നത്. ജൂലൈ 27 ഒരു വിദേശ തീവ്രവാദ വിരുദ്ധ ഏജൻസി റഷ്യയിൽ പിടിയിലായ ചാവേറിനെക്കുറിച്ച് ഇന്ത്യയെ അറിയിച്ചിരുന്നു. കിർഗിസ്ഥാനിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുമുള്ള രണ്ട് ചാവേറുകൾ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് സജ്ജമാണെന്ന് വിദേശ ഏജൻസി ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസിയെ അറിയിച്ചിരുന്നു. അതിലൊന്ന് തുർക്കി കേന്ദ്രീകരിച്ചായിരുന്നുവെന്നും വിവരമുണ്ടായിരുന്നു. അവർ റഷ്യ വഴി ഇന്ത്യയിലേക്ക് വരുമെന്നും അവരുടെ വിസ അപേക്ഷ മോസ്കോയിലെ റഷ്യൻ എംബസിയിലോ മറ്റേതെങ്കിലും കോൺസുലേറ്റിലോ ഓഗസ്റ്റിൽ പോകുമെന്നും രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിരുന്നു. ഈ വിശദാംശങ്ങൾ ഇന്ത്യ റഷ്യയുമായി പങ്കിട്ടു. ഇത് റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന് അസമോവിനെ തിരിച്ചറിയാനും പിടികൂടാനും സഹായകമായി. ഇങ്ങനെ വളരെയധികം തന്ത്രപരമായ നയപരമായ നീക്കത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ ഐ എസ് ചാവേറിനെ കുടുക്കിയിരിക്കുന്നത്. എങ്കിലും ഇനി ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇയാളിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുകയുള്ളൂ. ഈ പറഞ്ഞതുപോലെ നൂപുർ ശർമ്മ ഒരു പുകമറ മാത്രമാണോ, അതിനുമപ്പുറം എന്തെങ്കിലും ടാർഗറ്റ് ഈ ചാവേറിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്.
ലഭിക്കുന്ന സൂചനകൾ ശരിയാണെങ്കിൽ ബി ജെ പിയുടെ ഉന്നത വൃത്തങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ അത്യുന്നതങ്ങളിലിരിക്കുന്ന നേതാക്കളെ ലക്ഷ്യമാക്കി തന്നെയാണ് ഐ എസ് ചാവേർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ സൂചനകൾ നൽകുന്നത്. നൂപുർ ശർമ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുകമറ മാത്രമാണോ എന്നുള്ളത് ഇനി ചോദ്യം കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാവൂ. എന്തായാലും ഇത് ഇന്ത്യൻ സുരക്ഷാ സേനയുടെ തന്ത്രപരമായ നയപരമായ നീക്കത്തിലൂടെ ഈ ഐ എസ് ചാവേറിനെ റഷ്യയിൽ കൊടുക്കാൻ കഴിഞ്ഞത് വലിയ ഒരു ദൗത്യമായി തന്നെ ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.